നമസ്കാരം, ശ്രീധരായാണ്. നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെന്ന് ഇവിടത്തെ ഹിന്ദു സഖാക്കന്മാര് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് സ്ഥാപനം, അയാള് സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു സ്കൂൾ കെട്ടിടത്തിൽ അയാളുടെ വിശ്വാസം അനുസരിച്ച് ഗണപതി ഹോമം നടത്താൻ പറ്റാത്ത അവസ്ഥ. നമുക്കറിയാം, ഇന്ന് കോഴിക്കോട് സ്കൂളിൽ ഗണപതി ഹോമം നടത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സി പി എമ്മുകാര് വെളുപ്പിന് പോയിട്ട് ജാഥ നടത്തി, അവിടെ കയറി ചെന്നിട്ട് ആ ഗണപതി ഹോമത്തിന്റെ ഹോമകുണ്ടും വിളക്കുകളൊക്കെ തട്ടിത്തെറിപ്പിച്ച് ആ പൂജ നടത്താമെന്ന പൂജാരിമാരെ ഉൾപ്പെടെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് സ്റ്റേഷനിലിരുത്തിയ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികള് ഒരു സ്കൂള് നിർമ്മിച്ചിട്ട് അവൻ അവിടെ ഒന്ന് അവന്റെ വിശ്വാസം അനുസരിച്ച് അവന് പ്രാർത്ഥിക്ക അവിടെ പൂജ നടത്താൻ പറ്റാത്തൊരവസ്ഥ. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമോ അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനമോ ഒക്കെ അവരുടെ വിശ്വാസം അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് ചെയ്യണുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനമായാലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമായാലും അവരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ ചെയ്യണുണ്ടെന്നുള്ളത് നിലവിൽ സ്കൂളിൽ പഠിക്കുന്ന ആളുകൾക്കും പഠിച്ചിരുന്ന ആളുകൾക്കും കൃത്യവും വ്യക്തവുമാണ്. ഞാൻ പഠിച്ചിരുന്നത് എൽ പി യു സ്കൂളിൽ 1 വരെ 4 വരെ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തന്നെയാണ്. ആ സമയത്ത് തന്നെ ഉച്ചഭക്ഷണം നൽകണേക്കാൾ മുമ്പ് ക്രിസ്ത്യൻസിനെ മാത്രം വിളിച്ചുകൊണ്ട് അവരേക്ക് നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തിയിരുന്നു. മറ്റു മതസ്ഥരൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് അവര് നിർമ്മിച്ച കെട്ടിടവും കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവര് നടത്തുന്നു, ആരും നിർബന്ധിച്ച് പൂർവ്വം ചെയ്തിരുന്നില്ല. ഈ പറയുന്ന ഗണപതി ഹോമം ആയാലും ആരെങ്കിലും നിർബന്ധിച്ച് അവിടെ വിളിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളെ നിർബന്ധിച്ച് അവിടെ വരുത്തിയിരുന്ന ഇല്ലല്ല, അല്ലെങ്കിൽ സ്കൂൾ നടക്കണ ക്ലാസ് നടക്കണ സമയത്താണ് ഇത് ചെയ്തത് അല്ലല്ല. എന്നിട്ട് വരെ ഹിന്ദുക്കളുടെ ആചാരമാണ് അല്ലെ, ഹിന്ദുക്കളുടെ അനുഷ്ഠാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഹിന്ദുക്കൾക്ക് നട്ടല്ലില്ല, ഇവന്മാർ ഒരിക്കലും ഇവിടെ ഒത്തൊരുമിച്ച് നിൽക്കൂല എന്ന് വ്യക്തമായ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ നാറിയ ഹിന്ദു സഖാക്കന്മാർ ഉൾപ്പെടെ വന്നിട്ട് ആ സ്കൂളിൽ പോയിട്ട് ഈ കോപ്രായം മൊത്തം കാണിച്ചത്. ഈ കോപ്രായം കാണിക്കേണ്ട ഉദ്ദേശമൊക്കെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ചിലവരുടെ പ്രീണനം പിടിച്ചു പറ്റുക, അവരെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദുക്കളുടെ മേലെ എന്തുടുത്തിട്ടിട്ട് അത് ആർ എസ് എസിനെതിരെയാണെന്ന് പറഞ്ഞാൽ തന്നെ ഒത്തൊരുമിച്ച് നിൽക്കാൻ ആൾക്കാരുണ്ടാവൂല. ഈ അവസ്ഥ, ഈ പോക്ക്, ഇത് പരിതാപകരമാണ്. സത്യം പറഞ്ഞാൽ ആ അവിടുത്തെ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആ പൂജാരിമാരവിടെ നിൽക്കണതൊക്കെ കണ്ടപ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. ഇത് നേരെ തിരിച്ച് ഏതെങ്കിലും സ്കൂളിന്റെ അല്ല റൂമിന്റെ വെഞ്ചരിപ്പിന് വേണ്ടി പള്ളിയിലച്ചരും വിശ്വാസികളും ഇത് ചെയ്യണ സമയത്താണ് ഈ ഡിവൈഫൈക്കാരി ഈ കോപ്രായം കാണിച്ചിരുന്നതെങ്കിൽ പോട്ടെ, അവിടെ നിസ്കരിക്കുക. ഈ സ്കൂൾ മാനേജ്മെന്റ് സമയത്ത് മുസ്ലിം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകർ നിസ്കരിക്കുന്ന സമയത്താണ് ഈ ആൾക്കാർ ചെന്നിട്ട് ഡിവൈഫൈക്കാർ ചെന്നിട്ട് ഈ കോപ്രായം കാണിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ഉള്ള അവസ്ഥ? നിമിഷ നേരം കൊണ്ട് ഇവന്മാരൊക്കെ പാർട്ടി നിന്ന് പുറത്താക്കൂലേ. ഇവിടുത്തെ നേതാക്കന്മാർ ഒരക്ഷരം ഇടാനടുത്ത് ഇവിടുത്തെ നേതാക്കന്മാർക്ക് സാധിച്ച അല്ലെങ്കിൽ എന്തിന് ഈ പറയണ അരിവാൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണ കുറെ പരനാറ ഹിന്ദുക്കളുണ്ടല്ലോ, ഒരാൾക്ക് ഈ വിഷയത്തിൽ മിണ്ടാൻ സാധിച്ച ഒരുത്തന്റെ വിശ്വാസം അനുസരിച്ച് ഒരു പൂജ ചെയ്യാൻ വരെ പറ്റാത്ത നാടായിട്ട് കേരളം മാറുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ആ എൽ പി സ്കൂളിൽ നടന്നത്. ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരു പുതിയ കെട്ടിടത്തിൽ പൂജ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആർക്ക് ദ്രോഹം ചെയ്ത് ഒരു മനുഷ്യനെ നിർബന്ധപൂർവ്വം വിളിച്ച അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം വിദ്യാർത്ഥികളെല്ലാരും ആ സമയത്ത് അവിടെ കൊണ്ടെന്ന ഇല്ലല്ല, അവന്റെ വിശ്വാസം അനുസരിച്ച് പൂജ ചെയ്യാൻ പറ്റില്ല. അവസാനം ഇതെതിരാകുമെന്നൊക്കെ അറിയുന്ന സമയത്ത് ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെ ഇത് അങ്ങോട്ട് ചേർത്ത് വെച്ച് കെട്ടിവെക്ക. ഏതായാലും ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറായില്ലെങ്കിൽ നട്ടെല്ലില്ലാതെ നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടിയും കൊണ്ട് നടന്നാൽ ഇനിയും നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് ഇവര് കയറി നിരങ്ങും. അവരുടെ അടുത്ത് പോകാത്ത പേടിയുള്ളതുകൊണ്ട് തന്നെയാണ്, കാരണം അവരൊക്കെ ഒത്തൊരുമിച്ച് നിൽക്കും. തന്റെ വിശ്വാസത്തിനാ തന്റെ ആചാരങ്ങൾക്ക് ആ ദോഷം വരാൻ നേരത്തുണ്ടല്ല, അവരൊരുമിച്ച് പ്രതികരിക്കും. ഇവിടെ കുറെ എണ്ണമുണ്ട് എല്ലാം ഇല്ലാണ്ടാക്കി മറ്റുള്ളവന് വേണ്ടി കുറെ വോട്ടിന് വേണ്ടി ഇങ്ങനെ നടക്കണവന്മാര് തിരിച്ചറിഞ്ഞില്ലെങ്കി ഇപ്പോ അത്ര നല്ലതിനല്ലട്ടാ.